അപൂർവ രോഗം ബാധിച്ച കണ്ണൂർ കൂത്തുപറമ്പിലെ പാർവതി ചികിത്സാ സഹായം തേടുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ഇതുവരെയുള്ള ചികിത്സയ്ക്ക് ചെലവായി. നിർധന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. ഉദാരമതികളുടെ സഹായത്തിനായി കാത്തുനിൽക്കുകയാണ് ഈ കുടുംബം. നമസ്കാരം. ഇത് പാർവതി. പാർവതി ഇന്ന് ഏറ്റവും അപൂർവത്തിൽ അപൂർവമായ ഒരു അസുഖം ബാധിച്ച് അതിൻ്റെ അടിമയായിരിക്കുകയാണ്. ഇന്ന് അവൾ ഗ്രേ പ്ലാറ്റ്ലെറ്റ് സിൻഡ്രോം എന്ന അസുഖത്തിന് അടിമയാണ്. ലോകത്തിൽ തന്നെ ഈ അപൂർവ രോഗം ബാധിച്ച 70-ാമത്തെ രോഗിയായിട്ടാണ് നമ്മൾ പാർവതിയെ കാണുന്നത്. പാർവതി കഴിഞ്ഞ 6 മാസമായി മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രധാനമായിട്ടും ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്തത്തിലെ പ്ലേറ്റ്ലേറ്റിൻ്റെ കൗണ്ട് വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു രോഗമാണിത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്ലേറ്റ്ലേറ്റ് കുറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള രക്തസ്രാവമാണ്. ഈ രക്തസ്രാവം എന്ന് പറയുന്നത് ഒരു പക്ഷേ കൈയുടെ നഖം മുറിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചെറിയ മുറിവിലൂടെ തന്നെ ധാരാളം രക്തം പുറത്തേക്ക് പോവുകയും അത് തന്നെ ഒരു മാരകമായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒന്ന് പുറത്തേക്കിറങ്ങാനോ ഒന്ന് അംഗനവാടിയിൽ പോകാനോ മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ്. കാരണം എവിടെയെങ്കിലും കാല് വെച്ച് മുട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന രക്തം തന്നെ അപായപ്പെടുത്താനുള്ള ഒരു കാരണമായി മാറും എന്നുള്ളത് തന്നെയാണ്. മണിപ്പാടിലെ ഡോക്ടർമാർ പറയുന്നത് ഇതെന്തായാലും നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ്, ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ചികിത്സ നമുക്ക് അടുത്തൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ്. ബാംഗ്ലൂരിലെ നാരായണ ഹൃദയാലയം, നാരായണ സിറ്റി മെഡിക്കൽ സിറ്റി, ആ ആശുപത്രിയിൽ മാത്രമാണ് ഇതിൻ്റെ ചികിത്സയുള്ളത് എന്നാണ്. ഇതിന് പ്രധാനമായിട്ടും ബോൺ മേറോ റീപ്ലാന്റേഷനാണ് ഇതിന് നടത്തേണ്ടതെന്നാണ് പറയുന്നത്. അതായത് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് ഏക മാർഗം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഈ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പൂർണ്ണമായി സക്സസ്ഫുള്ളായി ചെയ്യണമെങ്കിൽ ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ നമുക്ക് കണക്കാക്കിയിട്ട് ഇൻ്റൻറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഏകദേശം 6 മാസക്കാലത്തോളം കുഞ്ഞിനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ തന്നെ കിടത്തി എന്നിട്ട് ചികിത്സിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് ഇത് പൂർണ്ണമായി ഭേദപ്പെടുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അണുബാധയൊന്നും തീരെ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് തികച്ചും 6 മാസക്കാലം ഈ അണുബാധയില്ലാത്ത ഈ അത് ICU അതുപോലെ തന്നെ AC ഒക്കെ ആയിട്ടുള്ള ആ സജ്ജീകരണങ്ങളുള്ള മുറിയിൽ മാത്രമേ കുട്ടിയെ പാർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇതിനൊക്കെ ധാരാളം തുക, അതായത് ഓപ്പറേഷൻ അനന്തരം വീണ്ടും ധാരാളം തുക കുഞ്ഞിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടി വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. എൻ്റെ മോനാണിത്, നമുക്ക് സുഖമില്ലാതെ ഒരു വർഷമായി. പ്ലേറ്റ് എടുത്ത കൊണ്ട് കുറവാണ്. അതിന് മണിപ്പാലാന്ന് ഒരു 5-8 ലക്ഷം രൂപ ചിലവായി. ഞാൻ ചങ്ങായിമാരോടെല്ലാം കടം മേടിച്ചാണ് ഇവരെ ചികിത്സ നടത്തിയത്. ഇനി മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് എല്ലാ നാട്ടുകാരെയും സഹായങ്ങൾ എന്തായാലും മുമ്പോട്ട് പോകും. നോക്ക് അസുഖം തുടങ്ങി പിന്നെ ഒറ്റക്കൊന്നും കളിക്കാൻ പറയാനും പറ്റാറില്ല. അവളെ പിന്നെ തന്നെ വേണം. ഇപ്പോൾ അസുഖം മാറിക്കിട്ടുന്നെങ്കിൽ ഗവൺമെൻറ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. അതിന് നമ്മളെ കൊണ്ട് വരുന്ന ചിലവില്ല, പൈസ ആവില്ല. അതുകൊണ്ട് എല്ലാവരും നമുക്ക് അതിനൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ അവസ്ഥയിൽ നമുക്കറിയാം നമ്മുടെ വിനോദൻ ഇപ്പോൾ സാധാരണ ഒരു മത്സ്യ വിൽപ്പന നടത്തി ഉപജീവന മാർഗം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്.
അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനം ഉപയോഗിച്ചാണ് വീട്ടിലുള്ള ഭാര്യയും കുട്ടിയെയും വയസ്സായ അമ്മയെയും പെങ്ങളെയും ഒക്കെ നോക്കി സംരക്ഷിച്ച് പോരുന്നത്. അപ്പോൾ ആ നിലയിൽ കുഞ്ഞിൻ്റെ ഈ ഭാരിച്ച ചികിത്സ നടത്തുന്നതിന് അത് വളരെ അസാധ്യമായ ഒരു കാര്യമായിട്ടാണ് വിനോദിനെ സംബന്ധിച്ചുകൊണ്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥയിൽ ഇപ്പം തന്നെ ഒരു 800,000 രൂപ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ചിലവായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളൊക്കെ സഹായിച്ചിട്ടാണ്. മാത്രമല്ല ധാരാളം സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഈ ഒരു തുക അദ്ദേഹം മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചോദ്യത്തിന് അവൻ്റെ മുന്നിൽ യാതൊരു ഉത്തരവുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട്ടുകാരായ നമ്മൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടുകയും അതുപോലെ ഇതിന് മാക്സിമം ചെലവിനുള്ള അതായത് തുക സമ്പാദിക്കാനുള്ള മാർഗങ്ങളായിരുന്നത്. അതുകൊണ്ട് ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, അതായത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് മോളെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ആ തിരിച്ചു കൊണ്ടുവരുന്നതിന് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നിർബന്ധമാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എല്ലാവരും സഹായിക്കണം എന്നൊരഭിപ്രായമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്.